എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലത്തോടെ പോകുന്ന വഴിക്ക് ഞാനൊരു സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. വേറൊന്നുമല്ല, കൊല്ലത്ത് നിന്ന് ശക്തികുളങ്ങരയ്ക്ക് അല്ലെങ്കിൽ നീണ്ടരയ്ക്ക് പോകുന്ന വഴിക്ക് തോപ്പിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വളരെ പ്രശസ്തമാകേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ്, കൊല്ലത്തുള്ളവർക്കെല്ലാവരും അറിയാവുന്ന സ്ഥലവുമാണ്. അതായത് ഒരു അഷ്ടമുടി കായലിലെ ഭാഗമായിട്ടുള്ള ഒരു കടവാണ് തോപ്പിൽക്കടവ്. അവിടെ അലങ്കാരം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അലങ്കരിച്ചൊരു ബോർഡുണ്ട്. പക്ഷേ മലിനീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴ്ഭാഗം മുഴുവൻ മലിനീകരണമാണ്. കൊല്ലം മേയറാണ് ഈ കാണിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കേണ്ട മന്ദിരമൊക്കെ പണികഴിപ്പിച്ചതൊക്കെ. പക്ഷെ അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്ന് മാത്രമല്ല, വളരെ വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണിത് കാണുന്നത്. കൊല്ലത്തിന്റെ ഏറ്റവും മുഖമുദ്രയാകേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് സഞ്ചാരികൾ എത്തേണ്ട, ബോട്ടുകൾ എത്തേണ്ട സ്ഥലമാണ്, യാത്രാ ബോട്ടുകൾ എത്തേണ്ട സ്ഥലമാണ്, ടൂറിസ്റ്റ് ബോട്ടിൽ എത്തേണ്ട സ്ഥലമാണ്. ഇപ്പൊ മത്സ്യബന്ധന യാനങ്ങളും അതുപോലെ കുറച്ചൊക്കെ വൃത്തിയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ഹിറ്റാച്ചയൊക്കെ അവിടെ കിടപ്പുണ്ട്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഹിറ്റാച്ചയാണ്. അഴുക്ക് കുറച്ച് കോര് വാരി സൈഡിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലേക്ക് കയറാനുള്ള ഭാഗത്തുള്ള ഷീറ്റൊക്കെ നശിച്ച് കിടക്കുകയാണ്. നമ്മുടെ ടൂറിസം മേഖല എന്തോരം എത്തിയിരിക്കുന്നു, എവിടെ എത്തിയിരിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. 8 മുടികളുണ്ട്. ഈ കായലിന്റെ സൗന്ദര്യം മറ്റു കായലുകളെക്കാൾ വളരെ പ്രശസ്തിയുള്ളതാണ്. ഇവിടുത്തെ സംസ്ഥാന കലോത്സവത്തിന്റെ ചടങ്ങിന് മമ്മൂട്ടി എത്തിയപ്പോൾ ഇവിടുത്തെ കായലിന്റെ രുചി അല്ലെങ്കിൽ ഈ കരിമീന്റെ രുചിയൊക്കെ പരാമർശിച്ചത് നമ്മൾ കേട്ടതാണ്. നമ്മുടെ മണ്ഡലത്തുരുത്ത് ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് അതിന്റെ ഭാഗമായി വരുന്ന ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് ആൾക്കാരെ ആകർഷിക്കേണ്ട അല്ലെങ്കിൽ അവരെ വിരുന്ന് ഒരുക്കേണ്ട നമ്മുടെ കൊല്ലത്തെ ചിന്നക്കടയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായി തോപ്പിൽക്കടവില് നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്കാരിലെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരിശ്രമിച്ച് നന്നാക്കേണ്ട സ്ഥലം ഇങ്ങനെ കിടക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊല്ലത്തെ MP യെയും MLA യും എല്ലാം ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ഇത് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി ഇത് പുനരുദ്ധരിച്ച് നല്ല രീതിയിലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ തോപ്പിൽക്കടവ് എന്ന് പറയുന്നത് ഒരു അഭിമാനമായുള്ള സ്ഥലമായി മാറി. എന്തായാലും ഈ വീഡിയോ ഏതെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ച് വീഡിയോ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥലം നവീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ട ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അറിയുന്നു. ഇത്തരത്തിൽ കൊല്ലവുമായും മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.